എല്ലാവരും പേരുകൾ ഞാൻ പറയുന്നില്ല, സുദീർഘമായ പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്ന് മനസ്സിലാക്കി പെട്ടെന്ന് സംഘടിപ്പിച്ച പരിപാടിയാണത്. അതുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യാനായി പ്രിയങ്കരനായ കേരള യൂത്ത് ഫണ്ടിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സാജൻ തുടങ്ങി അവർ ബഹുമാനപ്പെട്ട ഞാൻ ആരെയും പേരുകൾ ഇനിയും ഓർക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി സംഘടനയുടെ നിന്റെ സംഘാടന സമിതിയുടെ പാവപ്പെട്ടവരെ എന്നും അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ കേരളത്തിലെ ആദ്യമായി കാരുണ്യ പദ്ധതി ചികിത്സിക്കാൻ വേണ്ടി തുകയില്ലാതെ അല്ലെങ്കിൽ പണമില്ലാതെ അതിനുവേണ്ടി കേരളത്തില് പ്രത്യേകമായിട്ട് ലോട്ടറി കാരുണ്യ ലോട്ടറി തുടങ്ങിയിട്ടുണ്ട്. വലിയ തുടക്കം വർത്തെ പാവപ്പെട്ട ചികിത്സ ലഭിക്കുവാൻ സഹായിക്കുവാന് ചികിത്സയ്ക്ക് വേണ്ടി മാത്രം കാരുണ്യ മാത്രമല്ല നമുക്കറിയാം നമ്മുടെ പല ടാക്സുകളും പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴും അങ്ങനെ കൈമാണി സാറിൻ്റെ സാറ് ഇവിടുത്തെ സാറിനക്കാർക്ക് ഒക്കെ നിരവധി കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും കൈമാണി പഠന കേന്ദ്രം എന്ന് പറഞ്ഞ കൈമാണി സാറിനെ കുറിച്ച് പഠിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ പഠനം അദ്ദേഹത്തിന്റെ 41-ാം ചരമദിനത്തില് പ്രിയപ്പെട്ട കള്ളറങ്ങാട്ട് തിരുമേനി പറയുണ്ടായി മാണിസാറിനെ പറ്റി ഒരു യൂണിവേഴ്സിറ്റി ആരംഭിക്കണമെന്ന് പറയുണ്ടായി. കാരണം ഇനി വരുന്ന വിദ്യാർത്ഥികൾ കെ എം മാണി സാറ് എന്താണ് ഈ കേരളത്തിന് വേണ്ടി ചെയ്തിരുന്നത്, അദ്ദേഹത്തിൻ്റെ 13 ബഡ്ജറ്റുകളിൽ കേരളത്തിലെ കർഷകർക്കും കർഷകത്തൊഴിലാളികൾക്കും പാവപ്പെട്ടവർക്കും ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇനി വരുന്ന തലമുറ മനസ്സിലാക്കുവാനും അങ്ങനെ ഇനി വരുന്ന തലമുറ മാണി സാറിനെ പോലെ നല്ല കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്യുന്ന നേതാക്കന്മാരെ വാർത്തെടുക്കുന്നതിനൊക്കെയായി അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റി തുറന്നു പറയുന്നു. ഞാൻ ഈ കാര്യം ഇപ്പോൾ
ഭരണകേന്ദ്രം അതിന്റെ ഒരു തുടക്കം കുറിക്കുവാൻ ഇവിടുത്തെ സാധാരണക്കാരുടെ മുമ്പിൽ മൺമറഞ്ഞു പോയ ഗയമാണി സാർ ആരായിരുന്നു? അദ്ദേഹത്തിന്റെ ആ ഓർമ്മകളാണ് ഇന്നും എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നതിൽ നമുക്കറിയാം. നമ്മുടെ കേരള കോൺഗ്രസ് പാർട്ടി ആ പ്രതിസന്ധികളിലൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇന്ന് കേരളത്തിലെ കർഷകരുടെ മതേതരത്വ സ്വഭാവമുള്ള കേരള കോൺഗ്രസ് പാർട്ടി ഇന്ന് നിലനിർത്തുവാൻ അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് ജോസ് കെ മാണി സാർ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ പഠന കേന്ദ്രം, നിങ്ങളുടെ ഈ പഠന കേന്ദ്രം മാണി സാറിനെ കുറിച്ചുള്ള ഓർമ്മകൾ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ അദ്ദേഹത്തിന്റെ പേരിൽ ഒട്ടനവധി കാരുണ്യ പദ്ധതികൾ, എനിക്ക് തോന്നുന്നു ഈ ഞാറക്കൽ വൈപ്പൻ മേഖലയിലൊക്കെ ഈ പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഒട്ടനവധി പരിപാടികൾ നടത്തുന്നുണ്ട്. നമ്മള് മികച്ച എ പ്ലസ് കരസ്ഥമാക്കിയ ക്രിസ്തുവിനും പത്താം ക്ലാസ്സിലും അതുപോലെ യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ എ പ്ലസ് മേടിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുകയുണ്ടായി. അതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ ഇവിടുത്തെ കെ മാണി പഠന കേന്ദ്രം നടത്തിക്കൊണ്ട് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു വലിയ മുന്നേറ്റം ഇതുവഴി ഉണ്ടാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഒരുക്കു കൂടി അനുമോദിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന ഏറ്റവും പ്രിയനായ അച്ഛനെ വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു. ഇത് ഇവിടെ അന്തേവാസികളെ, അല്ലെങ്കിൽ നമുക്കറിയാം സമൂഹത്തിൽ ഇന്ന് വലിയൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കുക, പണം അല്ലെങ്കിൽ പണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ താനാക്കിയ മാതാപിതാക്കന്മാരെ ഇന്ന് വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന ഒരു പ്രവണത ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്കൊക്കെ താങ്ങും തണലുമായിട്ട് നിൽക്കുന്ന ഈ സിസ്റ്റമാണ്. കാരണം അവർക്ക് പല പ്രയാസങ്ങളുണ്ടെങ്കിലും ആ പ്രയാസങ്ങളെയൊക്കെ മറികടക്കുവാൻ, അവർക്ക് സ്നേഹ സാന്ത്വനം നൽകുവാൻ ഇതുപോലുള്ള സിസ്റ്റമായ അവർക്ക് നമ്മുടെ സമൂഹം ഒരു കൈത്താങ്ങായിട്ട് അവരെയൊക്കെ ഒരു കൈത്താങ് കൊടുത്തെങ്കിൽ മാത്രമേ അവർക്കൊക്കെ മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ. പഠനകേന്ദ്രം പോലുള്ള കാര്യങ്ങൾ അത് ശക്തമായ രീതിയിൽ മുമ്പോട്ട് പോകട്ടെ എന്ന് എല്ലാവിധ കാര്യങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും ഊർജ്ജസ്വലമായിട്ട് മുമ്പോട്ട് പോകട്ടെ, അതിന് ദൈവം അംഗീകരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം ചെയ്യുന്നു. ഇവിടുത്തെ യൂത്ത് കൊണ്ടുകാരെല്ലാം വിളിച്ചേ, യൂത്ത് കൊണ്ടുകാരെ എല്ലാരും.